എല്ലാവർക്കും എക്സ്ട്രീം ഗെയിം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മൊവാവി വീഡിയോ എഡിറ്റർ പ്ലസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു വീഡിയോയിൽ എങ്ങനെയാണ് സബ്ടൈറ്റിൽ കൊടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്ടൈറ്റിൽ ആഡ് ചെയ്യാനായി ഞാനൊരു ക്ലിപ്പ് സോഫ്റ്റ്വെയറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഡ്രാഗ് ചെയ്ത് ഞാൻ ടൈം ലൈനിലേക്കും കൊണ്ടുവന്നു. ക്ലിപ്പ് ഒന്ന് പ്ലേ ആക്കി നോക്കാം. അപ്പോൾ ഇതാണ് ക്ലിപ്പ്. ഇതിനാണ് നമുക്ക് സബ്ടൈറ്റിൽ ആഡ് ചെയ്യാനുള്ളത്. സ്റ്റോപ്പ് കൊടുത്തു. ഇനി ഞാൻ സ്ലൈഡർ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടു ലെഫ്റ്റ് സൈഡിൽ നിന്നും ടൈറ്റിൽസ് എടുത്തു. അതിൽ നിന്നും ബേസിക് സെക്ഷനിൽ പോയി സിമ്പിൾ ടെക്സ്റ്റ് എടുത്തു. ഡ്രാഗ് ചെയ്ത് ടൈറ്റിൽ ട്രാക്കിലേക്ക് കൊണ്ടുവന്നു. മൗസ് റിലീസ് ചെയ്തു. ടൈറ്റിൽ വന്നിട്ടുണ്ട്. ഇനി സ്ക്രീനിൽ പോയി ആ ടൈറ്റിൽ ട്രാക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് നമുക്ക് താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, അവിടെ പ്ലേസ് ചെയ്തു. ഇനി ഇതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ടെക്സ്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ സ്ലൈഡറിന് കുറച്ചൊന്ന് മേളിലോട്ട് സ്ക്രോൾ ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി. ഞാൻ രണ്ട് മെത്തേഡും കാണിക്കുന്നുണ്ട്. വീഡിയോയ്ക്ക് അകത്തുള്ള ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുന്ന മെത്തേഡ് നോക്കാം. ആ ടെക്സ്റ്റിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നിലവിലുള്ള കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടെക്സ്റ്റ് കുറച്ച് താഴേക്കൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് അലൈൻ ചെയ്യാനായിട്ട് ഇവിടെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ 60 കൊടുത്തു. ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ സൈഡ് നമുക്ക് ഡ്രാഗ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനൊന്ന് സൈഡിലേക്കൊന്ന് ഡ്രാഗ് ചെയ്ത് സിംഗിൾ ലൈനാക്കി. ഇനി വീണ്ടും അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അതിനെ സെൻറ്റർ പൊസിഷനിലും ആക്കി. ഇവിടെ നിന്ന് നമുക്ക് ടെക്സ്റ്റിൻ്റെ കൂടുതൽ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ കിട്ടും. ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് കളറൊക്കെ മാറ്റാൻ സാധിക്കും. ബ്ലാക്ക് ആക്കാം. ഞാൻ വൈറ്റ് തന്നെയാണ് വെച്ചത്. ഇവിടെ നിന്ന് ഫോണ്ട് സ്റ്റൈൽ മാറ്റാം. ഇവിടെ ഫോണ്ട് സൈസ് മാറ്റാൻ സാധിക്കും. ഇനി കുറച്ചുകൂടെ താഴേക്ക് വന്ന് ഷാഡോ എഫക്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ടും കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ബാക്ക്ഗ്രൗണ്ട് അപ്ലൈ ചെയ്താൽ ഇതുപോലെ വരും. ഈ ബ്ലാക്ക് കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് മറ്റ് കളറുകളും കൊടുക്കാൻ സാധിക്കും. ഞാൻ ബ്ലാക്കിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഔട്ട്ലൈനും കൊടുക്കാനും സാധിക്കും. ഞാൻ തൽക്കാലം ഇതിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് വയ്ക്കുന്നില്ല. അത് അൺടിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഈ സബ്ടൈറ്റിൽ ഈ വീഡിയോയുടെ ഫുൾ ആവശ്യമില്ല. ഇവിടെ വെച്ച് ഈ ക്ലിപ്പിൽ അടുത്ത സബ്ടൈറ്റിലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ അടുത്ത സബ്ടൈറ്റിൽ ആഡ് ചെയ്യണം. അതിനായി വീണ്ടും ഞാൻ ടൈറ്റിൽ ട്രാക്കിൽ സബ്ടൈറ്റിൽ സെലക്ട് ചെയ്തു. ഇവിടെ രണ്ട് മെത്തേഡിൽ നമുക്ക് പുതിയ സബ്ടൈറ്റിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിലവിലുള്ളത് കട്ട് ചെയ്ത് രണ്ടാക്കി നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ കട്ട് ചെയ്ത് രണ്ടാക്കുന്ന മെത്തേഡാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സബ്ടൈറ്റിൽ സെലക്ട് ചെയ്തു. മെനുവിൽ നിന്നും സ്പ്ലിറ്റ് എടുത്തു. ഇപ്പോൾ രണ്ടായിട്ടുണ്ട്. ഇതൊരു സബ്ടൈറ്റിൽ, ഇത് രണ്ടാമത്തെ സബ്ടൈറ്റിൽ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സബ്ടൈറ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. തൊട്ട് മുൻപ് നമ്മൾ ചെയ്തത് വീഡിയോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഇവിടെ ഈ ബോക്സിനകത്ത് നമുക്ക് ഫില്ല് ചെയ്യാം. ഓക്കെ, കസ്റ്റമൈസേഷൻ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഇനി ഇവിടെ വെച്ചൊന്ന് പ്ലേ ആക്കി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു സബ്ടൈറ്റിൽ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഞാൻ മറ്റൊരു മെത്തേഡിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ആഡ് ചെയ്ത ഈ സബ്ടൈറ്റിൽ വീഡിയോയുടെ എൻഡ് വരെ നമുക്ക് വേണ്ട. അവിടെ അതിന് റിപ്ലൈ ആണ് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത്. സബ്ടൈറ്റിലിൻ്റെ ലാസ്റ്റ് മൗസ് പോയിൻറ്റർ കൊണ്ടുവന്നു. അപ്പോൾ മൗസ് പോയിൻറ്റർ ഇങ്ങനെ ഒരു ഷേപ്പാകും. അവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കുറച്ച് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചെറുതാക്കി. ഓക്കെ, ഇവിടെ ഞാൻ കൊണ്ടുവന്നു. ഇനി നമുക്കിവിടെ വീണ്ടും പഴയതുപോലെ തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് ടൈറ്റിൽസിൽ നിന്നും ബേസിക്കിൽ പോയി സിമ്പിൾ ടെക്സ്റ്റ്. ഇവിടെ സിമ്പിൾ ടെക്സ്റ്റിന് പകരം നമുക്ക് സബ്ടൈറ്റിൽ വിത്ത് ബാക്ക്ഗ്രൗണ്ടും യൂസ് ചെയ്യാം. ഷാഡോയുടെ ടെക്സ്റ്റ് യൂസ് ചെയ്യാം. ഞാനിവിടെ സിമ്പിൾ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതും ട്രൈ ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തു ഡ്രാഗ് ചെയ്ത് ഞാൻ ടൈറ്റിൽ ട്രാക്കിലേക്ക് കൊണ്ടുവന്നു. മൗസ് റിലീസ് ചെയ്തു. ഇപ്പോൾ ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്ത് ആ ടൈറ്റിൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് വീഡിയോ ക്ലിപ്പ് ലെങ്ത് ഈക്വലാക്കി
അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഇനി അത് പഴയതുപോലെ തന്നെയാണ്, ടൈറ്റിൽ ട്രാക്ക് ഞാൻ ഡ്രാഗ് ചെയ്ത് വീഡിയോയുടെ ബോട്ടം സൈഡ് കൊണ്ടുവന്നു. ഇനി അത് എഡിറ്റ് ചെയ്യാനായിട്ട് ഈ ബോക്സാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഈ ബോക്സിൽ നമുക്ക് കണ്ടന്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ടൈറ്റിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ 60 കൊടുക്കാം. ഓക്കെ, ഇനി സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് പ്ലേ ആക്കി നോക്കാം. സബ് ടൈറ്റിൽ ആഡ് ചെയ്യുന്ന വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് മെനുവിൽ വന്ന് എക്സ്പോർട്ട് വീഡിയോ എടുത്തു. ഇവിടെ നിന്നും വീഡിയോയ്ക്ക് ഒരു ഫോർമാറ്റ് ചൂസ് ചെയ്യണം. ഞാൻ MP4 ചൂസ് ചെയ്തു. ക്വാളിറ്റി ഹയസ്റ്റ് ആക്കി ഇവിടെ വീഡിയോ ക്ലിപ്പിന് ഒരു പേര് കൊടുക്കുക. ഞാൻ ഡീഫോൾട്ട് പേര് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ എക്സ്പോർട്ട് സ്റ്റാർട്ട് ആവും. മൊവാവി വീഡിയോ എഡിറ്റർ പ്ലസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വീഡിയോയിൽ സബ് ടൈറ്റിൽ ആഡ് ചെയ്യുന്നതെന്നാണ് ഈ ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. മൊവാവി വീഡിയോ എഡിറ്റർ പ്ലസിൻ്റെ മറ്റ് ട്യൂട്ടോറിയൽ വീഡിയോസ് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കുക. ഞാൻ ഉടനെ തന്നെ റിപ്ലൈ നൽകുന്നതായിരിക്കും.